അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് സീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മാങ്ങയിട്ട് അയലക്കറിയാണ്. അതിനാവശ്യമായിട്ട് രണ്ട് വലിയ അയല, മാങ്ങ മൂന്നെണ്ണം മീഡിയം സൈസായിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് നുറുക്കിയതാണ്. തക്കാളി രണ്ട് വലുത്, പച്ചമുളക് അഞ്ചെണ്ണം നടുവ് കീറിയത്, വേപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവ, പെരിഞ്ചീരകം, ഉപ്പ്. നമുക്ക് ആദ്യമായിട്ട് ഈ അയലയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. ഇതൊന്ന് മിക്സാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് മസാല തേച്ചത് ഇതായതുപോലെ, അധികം മസാല തേക്കരുത്, നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അയില ഇട്ട് കൊടുക്കാം. ഷെയ്ഡ് ഓഫ് ആയി ആകുമ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ എന്തോ നോക്കൂ, എണ്ണ ഒഴിച്ചിട്ടില്ല, എണ്ണ ഒഴിക്കാതെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി മാത്രം, പിന്നെ ഈ മാങ്ങയും ചേർത്തു. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി. ഇവിടെ ആർക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാധാ മുളക് പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് പെരുംജീരകം, കുറച്ച് ഉലുവ. നന്നായിട്ട് മിക്സ് ചെയ്യാം. വേപ്പില ഇതുപോലെ നടുവ് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ആയിട്ടുണ്ട്, ഇതുപോലെ മതി. നമുക്കത് മാറ്റി നോക്കാം. മെയിനായിട്ട് ചില ഷൈ വെളിച്ചെണ്ണ കളയാൻ കേട്ടോ, ലാസ്റ്റ് കുറവിടാൻ ആവശ്യം വരും. സാധാ മെയിൻ പൊരിക്കുന്നത് പോലെ പൊരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഷെല ഫ്രൈ ചെയ്തെടുക്കാനും പാടുള്ളൂ. ഇതാ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ തീ ഓഫാക്കണം. ഈ വെളിച്ചെണ്ണ ഇതിൽ ബാക്കിയുള്ളത് കളയണ്ട. നമുക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. മാങ്ങയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്, ചെറുങ്ങനെ ഒന്നും കൂടി വേകണം. കാരണം നമ്മൾ പുളി ചേർക്കാത്തതല്ലേ, അതുകൊണ്ട് മാങ്ങ ശരിക്കൊന്ന് വെന്തുടയണം. അതിനുശേഷമാണ് മീൻ ചേർക്കുന്നത്. കുറച്ചും കൂടി നമുക്ക് ആവശ്യമായ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി മുടി കറിയൊക്കെ നല്ല തിളച്ച് മാങ്ങയൊക്കെ വെന്ത് ചെറുങ്ങനെ വറ്റിയിട്ടുണ്ട്. ഇന്ന് നമുക്കിതിലേക്ക് ഈ അയില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. ഞാൻ
Thank you for watching.